ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ന് 51,255 പേർക്ക് കോവിഡ് മുക്തി ഉണ്ടായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്ക് 65.43%. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,80,00,000 കവിഞ്ഞു. വന്ദേ ഭാരത് ദൌത്യം വിദേശത്ത് കുടുങ്ങിയ 10,00,000-ലേറെ ഇന്ത്യക്കാർക്ക് ഗുണപ്പെട്ടതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ആദ്രം പദ്ധതിയിൽ സംസ്ഥാനത്തെ 102 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നാളെ മുതൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാവും. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ ഉപവസിക്കുന്നു. ആലുവയിൽ നാണയം വിഴുങ്ങി കുട്ടി മരിച്ച സംഭവത്തിൽ മന്ത്രി കെ കെ ശൈലജ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. രാജ്യത്ത് 51,255 പേർ ഇന്ന് കോവിഡ് മുക്തി നേടിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒരു ദിവസം ഇത്രയേറെ പേർക്ക് രോഗം മാറുന്നത് ഇതാദ്യമായാണ്. ഇതോടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 65.43% ഉയർന്നു. മരണനിരക്ക് 2.13% കുറഞ്ഞു. ഇതുവരെ 11,45,629 പേർക്ക് കോവിഡ് സുഖപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 54,735 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ മൊത്തം രോഗബാധിതരുടെ എണ്ണം 17,50,723. 5,67,730 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 853 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ മൊത്തം മരണസംഖ്യ 37,364. രാജ്യത്ത് ഇതുവരെ 1,98,21,831 കോവിഡ് സാമ്പിൾ പരിശോധന നടത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ അറിയിച്ചു. ഇന്നലെ മാത്രം 4,63,172 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,80,00,000 കവിഞ്ഞു. നിലവിൽ 60,02,738 പേർ ചികിത്സയിലാണ്. 1,13,35,000 പേർക്ക് ഇതിനകം രോഗം മാറി. 6,89,000 പേരാണ് മരിച്ചത്. സംസ്ഥാനത്ത് 1 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ആലുവ കീഴ്മാടം സ്വദേശി സി കെ ഗോപിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. 2 ആഴ്ചയായി ചികിത്സയിലായിരുന്നു. ലോട്ടറി വിൽപ്പനക്കാരനായ ഗോപിയുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ കോവിഡ് സംശയത്തെ തുടർന്നെത്തുന്ന എല്ലാവർക്കും കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. പരിശോധന രാവിലെ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറി വാർഡിലെത്തിയ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടപടി. കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ച ലോക്ഡൌൺ തുടരുകയാണ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന ഏതാനും കടകളും മെഡിക്കൽ ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. തമിഴ്നാട് ഇന്ന് സമ്പൂർണ്ണ ഞായർ ലോക്ഡൌണിലാണ്. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി പൊതുഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. അടിയന്തര കാര്യങ്ങൾക്കല്ലാതെ സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറക്കരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഈ മാസം മുഴുവൻ ഞായർ ലോക്ഡൌൺ തുടരുമെന്ന് മുഖ്യമന്ത്രി കെ പളനിസ്വാമി അറിയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി കമൽ റാണി വരുൺ കോവിഡ് ബാധിച്ച് മരിച്ചു. യുപിയിൽ കോവിഡ് രോഗം മൂലം മരിക്കുന്ന ആദ്യ മന്ത്രിയാണ് 62-കാരിയായ കമൽ റാണി. രാവിലെ 9:30 അവരുടെ അന്ത്യം. കോവിഡ് മഹാമാരി കൂടുതൽ നീണ്ടേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. 6 മാസത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ചേർന്ന യോഗത്തിന് ശേഷമാണ് സംഘടനയുടെ വിലയിരുത്തൽ. രാജ്യങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ കോവിഡ് ചെലുത്തുന്ന സമ്മർദ്ദം ശക്തമായിരിക്കുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ തലം മുതൽ ആഗോള തലം വരെ കൂട്ടായ പരിശ്രമത്തിലൂടെയേ രോഗപ്രതിരോധവും സാമ്പത്തിക ആഘാത ലഘൂകരണവും ശക്തിപ്പെടുത്താനാവൂ എന്ന് യോഗം വിലയിരുത്തി. കണ്ണൂർ ജില്ലയിൽ കോവിഡ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച അധ്യാപകരിൽ റിപ്പോർട്ട് ചെയ്യാൻ ശേഷിക്കുന്നവർ എത്രയും വേഗം തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് മുന്നിലെത്തണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ഡ്യൂട്ടിക്കെത്താത്തവർക്കെതിരെ ദുരന്ത നിവാരണ നിയമത്തിലെ പ്രസക്ത വകുപ്പുകൾ പ്രകാരം നടപടിയെടുക്കുമെന്ന് കലക്ടർ മുന്നറിയിപ്പ് നൽകി. വന്ദേ ഭാരത് ദൌത്യത്തിലൂടെ വിദേശത്തു കുടുങ്ങിപ്പോയ 10,00,000-ലധികം ഇന്ത്യക്കാർക്ക് പ്രയോജനമുണ്ടായെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. കഴിഞ്ഞ മെയ് മുതൽ 9,00,000-ലധികം ഇന്ത്യക്കാർ വിവിധ മാർഗങ്ങളിലൂടെ തിരിച്ചെത്തിയെന്നും 1,50,000 പേർ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയതായും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ഇന്നലെ 3,124 ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തി. വന്ദേ ഭാരത് 5-ഘട്ടം കൂടുതൽ പൌരന്മാർക്ക് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചു.
ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പ്രശസ്ത സ്വാതന്ത്ര്യസമര സേനാനി പിംഗാലി വെങ്കയ്യയുടെ ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായ ദേശീയ പതാകയുടെ രൂപകൽപ്പനയ്ക്ക് രാഷ്ട്രം മുഴുവൻ പിംഗാലി വെങ്കയ്യയോട് കടപ്പെട്ടിരിക്കുന്നതായി ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം തൊഴിലന്വേഷകരെ തൊഴിൽ നിർമ്മാതാക്കളാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാ ഇന്ത്യക്കാരുടെയും അഭിലാഷങ്ങളുടെ സമാഹാരമാണെന്നും അദ്ദേഹം സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിൽ പറഞ്ഞു. പഠനം, ചോദ്യം ചെയ്യൽ, പരിഹരണം എന്നിവ ജീവിതത്തിൽ എന്നും നിലനിർത്തേണ്ട മൂന്ന് കാര്യങ്ങളാണെന്ന് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിന് പുറമെ പ്രഭാത ഭക്ഷണവും നൽകാൻ നിർദ്ദേശമുണ്ട്. പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകുന്നത് കുട്ടികളുടെ ബുദ്ധിപരമായ ശേഷി വർദ്ധിപ്പിക്കുമെന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം. പാകം ചെയ്ത ഭക്ഷണം നൽകാൻ കഴിയാത്ത പക്ഷം നിലക്കടല അല്ലെങ്കിൽ കാബൂളിക്കടലയും ശർക്കരയും ഒപ്പം പ്രാദേശികമായി ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും നൽകാവുന്നതാണ്. ഇതിനു പുറമെ സ്കൂളുകളിൽ പരിശീലനം ലഭിച്ച സാമൂഹ്യ പ്രവർത്തകരെയും കൌൺസിലർമാരെയും നിയോഗിക്കാനും ശുപാർശയുണ്ട്. എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും. 100% പ്രതിരോധ വാക്സിനുകൾ വിദ്യാർത്ഥികൾക്ക് ഉറപ്പുവരുത്തണമെന്നും നയത്തിൽ പറയുന്നു. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 102 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നാളെ മുതൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രവർത്തനം തുടങ്ങും. ആരോഗ്യ കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ കെ ശൈലജ അധ്യക്ഷയാവും. മലപ്പുറം ജില്ലയിലെ 7 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത്. ഏലംകുളം, മാറാക്കര, വളവന്നൂർ, തൃപ്പങ്ങോട്, മൂർക്കനാട്, തേവർക്കടപ്പുറം, പാലപ്പെട്ടി എന്നിവിടങ്ങളിലാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വരുന്നത്. എല്ലാ കേന്ദ്രങ്ങളും വരിത ശിശു സൌഹൃദ രീതിയിലാണ് നവീകരിച്ചിരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ: ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ ഉപവാസം ആരംഭിച്ചു. ബിജെപിയുടെ 18 ദിന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഉപവാസം. ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി പി മുരളീധർ റാവു ഉദ്ഘാടനം ചെയ്തു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് കള്ളക്കടത്തിനപ്പുറം ഗുരുതരമാണെന്നും അന്വേഷണ ഏജൻസികൾ അത് കണ്ടെത്തുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ വേണ്ട സഹായങ്ങൾ കാലതാമസം കൂടാതെ നൽകിയിട്ടുണ്ടെന്നും മുരളീധരൻ സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജിയും സിബിഐ അന്വേഷണവും ആവശ്യപ്പെട്ട് യുഡിഎഫ് നാളെ സ്പീക്കപ്പ് കേരള സത്യഗ്രഹം നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ യുഡിഎഫ് നേതാക്കൾ വീടുകളിലും ഓഫീസുകളിലും സത്യഗ്രഹം അനുഷ്ഠിക്കും. സംസ്ഥാനതല സത്യഗ്രഹം എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങ് കെ സി വേണുഗോപാൽ എംപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആലുവയിൽ നാണയം വിഴുങ്ങി കുട്ടി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് മന്ത്രി കെ കെ ശൈലജ ഉത്തരവിട്ടു. സംഭവം അതീവ ദൌർഭാഗ്യകരമാണെന്നും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ആലുവ കടുങ്ങല്ലൂരിൽ കുട്ടി നാണയം വിഴുങ്ങിയത്. കുഞ്ഞിനെ ആദ്യം ആലുവയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചു. അവിടെ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. വീട്ടിലെത്തിച്ച ശേഷമാണ് കുട്ടി മരിച്ചത്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണെന്നും സംഭവത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1000 കോടി രൂപ പദ്ധതിയിൽ തദ്ദേശ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് നീക്കിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച മുതൽ നിയന്ത്രണങ്ങളോടെ മത്സ്യബന്ധനം നടത്താനാവുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. കടൽക്ഷോഭമുണ്ടായാൽ മീൻപിടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തും. കൃഷിമന്ത്രി വിളിപ്പുറത്ത് എന്ന പദ്ധതിയുടെ ഭാഗമായി അടുത്ത ബുധനാഴ്ച വൈകിട്ട് 3 മുതൽ മന്ത്രി വി എസ് സുനിൽകുമാർ കർഷകരുമായി ഓൺലൈനിൽ സംവദിക്കും. ഫേസ്ബുക്ക് ലൈവ് പേജിലൂടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ സംസ്ഥാനത്താകെ അതീവ ജാഗ്രത തുടരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് ഇന്ന് 51,255 പേർക്ക് കോവിഡ് മുക്തി ഉണ്ടായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്ക് 65.43%. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,80,00,000 കവിഞ്ഞു. വന്ദേഭാരത് ദൌത്യം വിദേശത്ത് കുടുങ്ങിയ 10,00,000 ഇന്ത്യക്കാർക്ക് ഗുണപ്പെട്ടതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ആർദ്രം പദ്ധതിയിൽ സംസ്ഥാനത്തെ 102 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നാളെ മുതൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാവും. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ ഉപവസിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.